സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള ഈ വൈറൽ വീട് എവിടെയാണെന്ന് അറിയാമോ? എം സി റോഡിൽ കൂത്താട്ടുകുളം മൂവാറ്റുപുഴ റൂട്ടിലാണ് ആരും സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഈ അതിമനോഹരമായ തറവാട് വീടുള്ളത്. ഈ വഴിയിലൂടെ പോകുന്ന ആരും തന്നെ ഒന്ന് നിർത്തി ഈ വീടൊന്ന് നോക്കും. ഇനിയിപ്പോ വീടിനുള്ളിൽ നിന്ന് പുറത്തേക്കുള്ള കാഴ്ചകളോ അതിനേക്കാൾ സൂപ്പറുമാണ്. ഒപ്പം ലാൻഡ്സ്കേപ്പിംഗിന്റെ സൗന്ദര്യവും കൂടിയായപ്പോൾ വീട് വേറെ ലെവലായി. കൂത്താട്ടുകുളം കരിമ്പനയിലെ കുഴിയേലിൽ തറവാടിന് 70 വർഷത്തിലേറെ പഴക്കമുണ്ട്. ഇനി ഈ വീടിന്റെ ബാക്കി കാഴ്ചകളെ കുറിച്ച് ഉടമസ്ഥനായ എബ്രഹാം ചേട്ടൻ തന്നെ പറയട്ടെ അല്ലെ? തോടുണ്ട്, തോടിന്റെ കര ആയതുകൊണ്ട് ഒരു പാലം വേണ്ടി വന്നു. ഒരു പഴയ പാലമാണ്, ഇരുമ്പ് പാലം. ഇപ്പൊ കാണാൻ കാണില്ല എങ്കിൽ പോലും. പാലം ചിലപ്പോ ഒരു 50-60 വയസ്സ് എല്ലാം കയറി. ലോറി ഒരു 10 ടണ്ണൊക്കെ സുഖമായിട്ട് കയറി പോകും. 2 കേടറുണ്ട്, 4 കേടറുണ്ട്. ആ, എൻ്റെ അപ്പച്ചൻ പണിയിപ്പിച്ച വീടാണിത്. ഞാൻ പണിയിപ്പിച്ചതല്ല, എസ്റ്റ കാർ പോർച്ച് മാത്രമേ ഞാൻ പണിയിപ്പിച്ചിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നു, പഴയ വീട് മെയിൻറ്റെയിൻ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ആ, ശരിയാ. വാ, പിന്നെ ഫുൾട്ട് ഇവിടെ ഈ മഞ്ഞപ്പൂ പിടിപ്പിച്ചേക്കണ കാരണം നമുക്ക് എപ്പോഴും പൂവുണ്ടാവും. ഈ മഞ്ഞ കണ്ടോ, ഇത് നല്ല, ഇത് എപ്പോഴും ഇങ്ങനെ പൂത്ത് നിൽക്കും. വെയിലുണ്ടെങ്കിൽ ഫുൾ നന്നായിട്ട് പൂവായിരിക്കും. ഇപ്പം ഇച്ചിരി കുറവാ, ചിലപ്പോൾ ഇല പോലും കാണാത്തോളം മഞ്ഞപ്പൂവായിരിക്കും. കുറച്ച് പൈനാപ്പിൾ ഉണ്ട്. ലാൻഡ്സ്കേപ്പിംഗ് ശരിക്കും പറഞ്ഞാൽ ഞാനും ഒരു ജെ സി ബി കാരനും കൂടെ കൂടി ചെയ്യിച്ചതാണ്. പിന്നെ പുല്ല് പ്ലാന്റ് ചെയ്യാനായിട്ടൊരു നല്ല അറിയുന്നൊരു പയ്യനുണ്ടായിരുന്നു, അങ്ങനെ ചെയ്തു തന്നതാണ്. അല്ലാണ്ട് പ്രൊഫഷണൽ, വലിയ പ്രൊഫഷണൽ ആൾക്കാരൊന്നുമില്ല. സ്വന്തം ഐഡിയൽ ലെവൽ ചെയ്ത് ശരിയാക്കിയതാണ്. പിന്നെ റോഡിൽ നിർത്തി ചിലവർ വണ്ടി കൊണ്ട് കയറി വരും, വന്ന് കണ്ടും ഫോട്ടോ എടുത്തിട്ട് പോവും. ചില പുള്ളേര് സെറ്റൊക്കെ വരുമ്പോഴത്തേക്കും വന്ന് ഗാർഡനിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കും. ഏകദേശം ഒരു 6,000 സ്ക്വയർ ഫീറ്റോളം ഉണ്ട് നമുക്ക് പുല്ല്. പിന്നെ അത് ഏറ്റവും വലിയത്, അതിന് കുറേ രോഗങ്ങളുണ്ട്. മനുഷ്യർക്ക് രോഗം വന്ന പോലെ അതിനും ഭയങ്കര രോഗങ്ങളാണ്. ഇത് ഫംഗസ്, ചേതല്. പിന്നെ നന്നായിട്ട് വെള്ളം വേണം. വെള്ളം ഉണ്ടെങ്കിൽ ഇത് പ്രാക്ടിക്കൽ ആവുള്ളൂ. കാര്യം പറഞ്ഞാൽ മേടിച്ച് വെള്ളം കൊണ്ടൊന്നും നനയ്ക്കാൻ നനയ്ക്കാം, ശരിക്കും നന്നായിട്ട് നനയ്ക്കാം. പിന്നെ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് വീട് കണ്ടില്ലല്ലോ, വീട് കാണാം. ഇല്ല ഇല്ല, വലിയ കാഴ്ച, പഴയ വീടല്ലേ, എന്ത് കാഴ്ച. ആ, പഴയ മച്ചൊക്കെ ഇട്ടേക്കണ ഒരു വീട്, അത്രയേ ഉള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻസ് നമ്മുടെ വ്യൂ ആണ്. എവിടെ നിന്ന് റോഡിൽ നിന്ന് ഇഞ്ഞോടും ഇവിടെ നിന്ന് അങ്ങോട്ടുമുള്ള കാഴ്ചകൾ നല്ല ഭംഗിയാണെന്ന് മാത്രം. അതെ, ആന കുറെ കൊല്ലങ്ങളായി ആനയ്ക്ക് നിൽക്കുന്നതാണ്. വളർച്ചയില്ലാത്ത ആനയാണ്. ആനയ്ക്ക് അന്ന് 50 കൊല്ലം തൊമ്പ് നോക്കണം, അതേ ആന തന്നെ ഇപ്പോഴും നിൽക്കുന്നു. തീറ്റ കൊടുക്കണ്ട. ആ, പിന്നെ മീനുണ്ട്, വള്ളമുണ്ട്. ഇപ്പം വള്ളത്തെ നിൽക്കുന്ന ആനയാണ്. അതെ, വള്ളം, മീന്. ഇല്ല ഇല്ല, ഇത് ഇവിടെ വന്നാലേ വള്ളം കാണാം. പക്ഷേ വള്ളാന്ന് തോന്നൂലായിരുന്നു, അടുത്ത് വരുമ്പോഴല്ലേ വള്ളാന്ന് തോന്നുകയാണോ. ഇവിടെ മാത്രം വാർക്കയാണ്, അന്നത്തെ കാലത്തെ വാർക്കയാണ്. 75 കൊല്ലം മുമ്പുള്ള വാർക്കയാണ്. അല്ല, പിന്നെ മച്ചാലല്ല മോള്. പഴയ മൊസൈക്കാണ് അത്, ഫാദർ. അതാണ് ഈ വീട് പണിയിപ്പിച്ച എൻ്റെ ഫാദർ. വാ, ഇങ്ങിപ്പോ ഒരു കട്ടില് കാണിച്ചു തരാം. പഴയൊരു കട്ടില്, പഴയതല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. പഴയ കട്ടില്, ആയിരിക്കാം. എനിക്ക് എൻ്റെ കൈ ഒത്തിരി പരിചയം പ്രായമുള്ള സാധനമാണ്. അമ്മച്ചിയാണ്, അമ്മച്ചിയാണ് ഈ വീട് പണിതത്. അമ്മച്ചി അപ്പച്ചനും കിട. നല്ല വീടാ കേട്ടോ. അന്ന് റോഡില്ലായിരുന്നു, ചുമന്നാണ് പണിതത്. പാലമൊന്നുമില്ലായിരുന്നു, പാലമൊന്നുമില്ലായിരുന്നു. അതെ, അന്ന് പാലമൊന്നുമില്ല. കൃഷികളൊക്കെ ആകും. എന്തൊക്കെ കൃഷികളാണ്?
എന്തല്ലാന്ന്, കണ്ടം കൃഷി ആയിരുന്നു. കണ്ടം കൃഷി കണ്ടം നെല്ല് 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 വീട് നോക്കണം. ഇപ്പൊ എന്റെ ഭാര്യയാണ് ലീന, മൂത്ത മോനാണ് സച്ചിൻ, ഡോക്ടറാണ്, അവൻ ഡെന്റിസ്റ്റ് ആണ്. ഇളയാള് ദുബായിലാണ്, രാഹുൽ. 32 വർഷമായി വന്നിട്ട്. അപ്പൊ ഇങ്ങനെ ലോണൊന്നും ഉണ്ടായിരുന്നില്ല, അതൊക്കെ റോഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. ലോണൊക്കെ ഉണ്ടാക്കി വീടിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, കാർപോറച്ച് ഉണ്ടാക്കി, അങ്ങനെ ചില ചില മാറ്റങ്ങളൊക്കെ വരുത്തി. പിന്നെ ഉള്ളൊക്കെ അതുപോലെ തന്നെ. വീടിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പറയാനുള്ളത്. ലോണൊക്കെ പിടിപ്പിച്ച് എങ്ങനെ നിങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നു എന്നൊക്കെയാണ് എല്ലാവരും വരുന്നവർ ചോദിക്കുന്നത്. അവരൊക്കെ കുറച്ച് ചെയ്തിട്ടും അത് നോക്കിപ്പോകാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്, ഇതെങ്ങനെ ചെയ്യണമെന്ന് ചോദിക്കുന്നു. അല്ലല്ല, ഞങ്ങള് വൈകുന്നേരമൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാറൊക്കെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ വന്ന് നോക്കണ ഒരു രസമല്ലേ, റോഡില് വണ്ടി പോണതൊക്കെ കണ്ടിരിക്കുക എന്നുള്ളത്. അപ്പൊ അത് കാരണം ഇങ്ങനെ വൈകുന്നേരമൊക്കെ ഇറങ്ങി നടക്കും. ആ, ഒരു 17 ഏക്കർ വരും ഏകദേശം. അങ്ങനെ നോക്കിയിട്ടില്ലല്ലോ, കണക്ക് പ്രകാരം ചിലപ്പോ കൂടും കുറയും, കുറയാനാ സാധ്യതയുള്ളൂ. കാര്യം പറഞ്ഞാൽ പഴയ സ്ഥലങ്ങളല്ലേ, അന്നത്തെ കണക്കുമല്ലേ. പിന്നെ റബ്ബറാണ് മെയിൻ. തേങ്ങ ആയിരുന്നു ആദ്യം മെയിനായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം തേങ്ങ മുഴുവൻ കേടും ഒക്കെ വന്ന് പിന്നെ റബ്ബറായിരുന്നു. റബ്ബറിന് ഇപ്പോൾ റബ്ബറും ഇല്ലാണ്ടായി തുടങ്ങി. റബ്ബറിന് വിലയില്ലല്ലോ. ഇത് വെള്ളം ഇഷ്ടംപോലെ ഉണ്ട്, അതുകൊണ്ട് ഗാർഡൻ പരിപാടിക്കൊക്കെ വെള്ളത്തിന് പ്രശ്നങ്ങളില്ല. ജാതിയുണ്ട്, തെങ്ങുണ്ട്, അവിടെ പുല്ല്. നമ്മൾ ശരിക്കും ഉണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ രോഗങ്ങളൊക്കെ വരും. അത് ശരിക്കും ഒരു ഫംഗസ് രോഗമാണ്, ചെറിയ ചേതല് രോഗങ്ങൾ. അതിനൊക്കെ മരുന്നടിച്ചേക്കണതാണ്. ഇനി അതങ്ങ് മാറി, ഒരു രോഗം വന്നാൽ അത് മാറാൻ ചിലപ്പോൾ ഒരു 2-3 ആഴ്ച എടുക്കും. ഇതിനിപ്പോൾ ഡെയിലി ചെയ്യുന്നത് നനയാണ്, വെള്ളം കൊടുക്കുക ശരിക്കും. പിന്നെ രോഗം കാണുമ്പോൾ നമ്മൾ മരുന്ന്, വൈകുന്നേരം ഒരു പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 നേരം നനയ്ക്കണം, കാലത്തെയും വൈകുന്നേരം നനയ്ക്കണം. അല്ലാത്ത സമയത്തൊക്കെ കാലത്ത് വൈകുന്നേരം മാത്രം നനച്ചാൽ മതി, വൈകുന്നേരം വെയിൽ മാറിയിട്ട് നനച്ചാൽ മതി.